ഫോട്ടമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ തണുത്ത മഴ പെയ്യുകയാണല്ലോ. അപ്പോൾ ഈ മഴയോടൊപ്പം തന്നെ ധാരാളം പകർച്ചവ്യാധികൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. വെള്ളമൊക്കെ കുടിക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ പനിയൊക്കെ വരുമ്പോൾ അതിൻ്റെ വോമിറ്റിംഗ് ലൂസ് മോഷനൊക്കെ വന്നു കഴിഞ്ഞാൽ 2-3 ആയി കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കുക. എന്ത് പകർച്ചവ്യാധിയാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ കൂടുതൽ വലിച്ചു നീട്ടരുതെന്നാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഓർഡർ. അതിപ്പോൾ ഞാൻ അധികം വലിച്ചൊന്നും നീട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു അണ്ടാ ബ്രെഡാണ്. അണ്ടാ ബ്രെഡ് പല രീതിയിലും നമുക്ക് ചെയ്യാം. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അണ്ടാ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനം: കുരുമുളക് പൊടി, ഉപ്പ്, 4 മുട്ട, 5 പച്ചമുളക്, 1 സവാള. ഇത് ഇച്ചിരി എരിവ് കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിരിക്കുന്നത്. എരിവ് കൂടുതലാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ സബോളയും പച്ചമുളകും നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുട്ട നമുക്ക് ഉടച്ചെടുക്കാം. മുട്ട ഉടച്ചെടുക്കട്ടെ. അപ്പം ഞാൻ മുട്ട നല്ലപോലെ ഉടച്ചെടുത്തു. അതിലേക്ക് ഈ സബോളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബ്രെഡ് ഇതിൽ മുക്കി നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ മുരിച്ചെടുക്കാം. അപ്പോൾ തവ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് അണ്ടാ ബ്രെഡ് മുരിച്ചെടുക്കാം. ആദ്യം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നമ്മൾ ഈ മുട്ടയും സബോളയും ഒക്കെ ഇട്ട് കലക്കി വെച്ചിട്ടില്ലേ, അതിൽ മുക്കിയെടുക്കുക. അതിൽ ചുമ്മാ മുക്കിയെടുക്കുകയല്ല, ആ എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സബോളയൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കണം. പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം എടുത്ത് വെച്ച് എന്നിട്ട് ഇച്ചിരി അതിൻ്റെ മേളിൽ സബോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. വൈഷ്ണവിന് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് സബോള ഉള്ളിയെല്ലാം നല്ലപോലെ വഴട്ടി, അവൻ ഈ സബോള കടിക്കുന്നു, പച്ചമുളക് കടിക്കുന്നു, എരിവാണ്. പിന്നെ ഞാനിത് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഞാൻ പച്ചമുളകും എല്ലാം പറക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ കണ്ട ഈ അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേറെ സബോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി വഴട്ടിയിട്ട് ഈ മുട്ടയിലിട്ട് ഇളക്കിയിട്ട് പിന്നെ ഇതുപോലെ ചുട്ടെടുക്കണം. അല്ലെങ്കിൽ പച്ചമുളക് എരിവാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ മാറ്റി വയ്ക്കും. ഞാൻ പച്ചമുളക് പിച്ചാടുക്കണം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശം ഇച്ചിരി കൂടി മുരിയാവുണ്ട്. കനം കുറഞ്ഞ ബ്രെഡ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ അമ്മ ഇതിപ്പോൾ വാങ്ങിച്ചോട്ട് വന്നുകൊണ്ട് ഇതിന് ഇച്ചിരി കട്ടി കൂടുതലാണ്. അപ്പോൾ ഇച്ചിരി മുരിയാൻ ഇച്ചിരി താമസം എടുക്കും. അപ്പം ആ സമയം കൊണ്ട് ആ മുട്ടയും വേഗം ആകും. അപ്പം മറ്റേ കനം കുറഞ്ഞ ബ്രെഡ് ആകുമ്പോഴത്തേക്കും അതും മുട്ടയും കൂടി എളുപ്പം മുരിഞ്ഞു വന്നോളും. ഇപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഞാൻ ഇത് അങ്ങ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചുമ്മാ ഇതിങ്ങനെ ഒറ്റ പീസായിട്ടാണ് കിട്ടുക. അത് ചൂടോട് കൂടി വാങ്ങിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഒന്നാമത്തെ ആയിട്ടുണ്ട്, കടുത്ത് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ ഞാൻ ഈ റൊട്ടി ഉപയോഗിച്ച് ഞാൻ ചുട്ടെടുക്കുന്നില്ല. കനമുള്ളതുകൊണ്ട് എനിക്കും അത്ര പെർഫെക്റ്റായിട്ട് തോന്നുന്നില്ല. ഞാൻ മറ്റേ കനം കുറഞ്ഞ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ചുടാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രെഡ് ആ റൊട്ടിയിലാണ് ഞാനത്, അത് ഇച്ചിരി കനം ഉള്ളത് കൊണ്ട് ഉള്ള്
ഇച്ചിരി വേവാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. അപ്പം ഞാനിത് വേറെന്നെ ഇപ്പോൾ വാങ്ങിപ്പിച്ചതാണ്. അതിലും കൂടി രണ്ടെണ്ണം ഞാൻ നിങ്ങളെ ചുട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വാങ്ങിപ്പിച്ചതാണ്. അതിപ്പോൾ ഞാൻ ചുട്ട് കാണിക്കാവേ. ആദ്യം നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ആ മുട്ടയുടെ അപ്പോൾ സൂക്ഷിച്ച് മുക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇടുക സവോളയും മുട്ടയുടെ ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ആദ്യമായിട്ടാണ് ആ റൊട്ടിയിൽ ചെയ്യണത്. ഈ അണ്ടാ ബ്രെഡ് തന്നെ പല രീതിയിൽ ചെയ്യാവുന്നതുകൊണ്ട് ഇത് ബ്രെഡ് മുക്കി ഇടുന്നത്, പിന്നെ ബണ്ണുണ്ട് ബണ്ണിനകത്ത് വെച്ച് ചെയ്യുന്ന സംഭവമുണ്ട്. അങ്ങനെ കുറേ അണ്ടാ ബ്രെഡ് തന്നെ പല രീതിയിൽ ചെയ്യാവുന്നതുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇതാണ് മിക്കവാറും ഞാൻ എപ്പോഴും ചെയ്യാവുന്നത്. പിന്നെ ബണ്ണിനകത്ത് വെക്കുന്നതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ്. ഏകദേശം ആയി വരുന്ന കൊന്നും കൂടി മറിച്ചിട്ടിട്ടെടുക്കാം. ായിട്ടുണ്ട്, നമുക്കെടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കുക, ബ്രെഡിൽ മുക്കിയെടുക്കുക. ഞാൻ ഈ പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കയ്യിൽ വെച്ചിട്ട് ഇത് കുഞ്ഞൊരു സ്പൂൺ കൊണ്ട് കോരിയിടും. എന്നിട്ട് ആ കോരി എടുത്ത് അത് ആദ്യം അതിനകത്തോട്ടിടും. എന്നിട്ട് കുറച്ച് അതിൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടി ഇട്ട് കൊടുക്കും. ഇത് സബോള വഴട്ടാണ്ട് ചെയ്യുന്ന ഒരു രീതി. സബോള വഴട്ടിയാണ് ഞാൻ മിക്കവാറും ചെയ്യാറ്. കഴിച്ച് കഴിച്ച് എനിക്കിപ്പോൾ അതാണ് ഇഷ്ടം. കടകളിലൊക്കെ പോയി ചോദിക്കുമ്പോഴത്തേക്കും ബ്രെഡ് ഓംപ്ലേറ്റ് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല വഴട്ടി ചെയ്തത് തരുമെന്ന്. ഇങ്ങനെ തന്നെയായിരിക്കും അവർ ചെയ്ത് തരാറ്. ഈ ബ്രെഡ് ഈ മുട്ടയുടെ ഇതിലോട്ട് മുക്കുമ്പോഴത്തേക്ക് അത് നനഞ്ഞിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് ആദ്യത്തെ ഒരു സൈഡിൽ ഇത് കോരി ഒഴിക്കും, എന്നിട്ട് പാനിലോട്ട് വെച്ചതിന് ശേഷം മറ്റേ സൈഡിലോട്ട് കോരി ഒഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. വി4 ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.